ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ഡ്രീം റൈഡർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കാണാനുണ്ടേ. അപ്പം അതിനകത്ത് പുള്ളിയുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറഞ്ഞ് കരഞ്ഞ് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഉണ്ടായിരുന്നു അവരെ വിളിച്ച് ഞാൻ അകത്ത് കയറി. എനിക്കന്ന് ഇരിക്കാൻ വേണ്ടി ഇന്നത്തെ എന്റെ കൂട്ടുകാരൻ മറന്നു പറഞ്ഞു അവന്റെ കൂട്ടുകാരാണ്, ഞാൻ എന്നെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്റെ സഹകരിക്കാൻ വേണ്ടി ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ടതാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ സ്വകാര്യതയിലേക്ക് എല്ലാവരും കടന്നു കയറി ചെല്ലും. പിന്നെ അവരുടെ എന്ത് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇനിയിപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പിന്നെ അതൊരു പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ അതൊരു വലിയൊരു നാറ്റക്കേസായി മാറും. ഇതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. എല്ലാം പറഞ്ഞ രീതി എല്ലാം പറഞ്ഞെല്ലാം ഒതുക്കാമായിരുന്നു. അതാണ് നമ്മൾ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ അതൊരു അബദ്ധമായി മാറുന്നുണ്ടോ, കുറച്ച് ഓവറായി പോയോ എന്നൊരു ഇതുണ്ട്. എന്താ വെച്ചാൽ കരഞ്ഞും സങ്കടപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു മോശം പരിപാടിയാണ്. സ്വന്തം അച്ഛനും അമ്മേനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്താ എത്രയായാലും പോറ്റി വളർത്തിയതല്ലേ. അവരെ കുറിച്ചൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്നും പറയേണ്ടിയിരുന്നില്ല. പുള്ളിയുടെ ഉള്ളി തട്ടിയിട്ടാണ് പുള്ളി കരയുന്നത് പിന്നെ കാര്യങ്ങൾ പറയുന്നതൊക്കെ. അപ്പോൾ അതാ വീട്ടിൽ തന്നെ എല്ലാം ഒതുക്കി തീർക്കേണ്ടതാണ്. അതൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം, മറ്റുള്ളവർക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ വെറുതെ വിഷമം കാണുമ്പോൾ അപ്പോൾ കണ്ടിട്ട് ഒന്ന് വിട്ടുകളയും. പിന്നെ അതൊരു തമാശയായി തീർക്കും. എല്ലാവരും പറയും ഇപ്പോൾ ഇത് റീച്ച് കൂടാനാണ് പിന്നെ വ്യൂസ് കിട്ടാനെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എഴുതി തള്ളുമ്പോൾ എൻ്റെ പുള്ളിൻ്റെ വീഡിയോൻ്റെ അടിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇത് കുറച്ച് ഓവറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻ്റ് ഇട്ടേക്കുന്നത്. മറ്റുള്ളവർക്കറിയില്ല പുള്ളിയുടെ വിഷമം. ഇതൊന്നും ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്.